ഈ ഒരു എപ്പിസോഡിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് ദേവതകൾ പാലവീറിനെ പുകഴ്ത്തിക്കൊണ്ട് നടന്നു വരികയാണ്. ഈ ഒരു സമയത്താണ് ദേവലോകത്തിലെ മണിമുഴക്കം അവർ കേൾക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ സൗന്ദര്യ ദേവതക്ക് മനസ്സിലാവുകയാണ് ഈ ഒരു മണിമുഴക്കുന്നത് പാലവീറാണെന്ന്. അങ്ങനെ അങ്ങോട്ടേക്ക് അവർ വരികയാണ്. ഈ ഒരു സമയത്ത് തന്നെ മഞ്ജിനെ ഓർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ് മനു. അതിനുശേഷം മഞ്ജിന്റെ ഫോട്ടോയിൽ നോക്കി എന്തൊക്കെയോ പറയുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ മഞ്ജുവിന്റെ ശബ്ദം അകത്ത് നിന്ന് കേൾക്കുന്നു. അങ്ങനെ ആകാംക്ഷയോടെ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ടിവിയിൽ മഞ്ജുവിന്റെ വീഡിയോ പ്ലേ ചെയ്ത് കാണുന്ന റോക്കി കൊച്ചച്ചനെയാണ് മനുവിന് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും വളരെയധികം വിഷമമാവുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ ബാലവീറിന്റെ അടുത്തേക്ക് എല്ലാ ദേവതകളും വരികയാണ്. ബാലവീറിനെ കണ്ട റാണി ദേവത ചോദിക്കുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ തന്നെ ബാലവീർ പറയുകയാണ്, ഇല്ല റാണി ദേവത, എന്നിൽ നിന്നും വലിയൊരു പിഴവ് സംഭവിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുകയാണ്. ഇത് കണ്ട എല്ലാ ദേവതകളും വളരെയധികം സങ്കടമാവുകയാണ്. അപ്പോൾ തന്നെ അത്ഭുത ദേവത പറയുകയാണ്, ഇത് ബാലവീറിന്റെ തെറ്റല്ല, ബാലവീർ മനഃപൂർവ്വമല്ല ഇത് ചെയ്തത്. അപ്പോൾ തന്നെ റാണി ദേവത പറയുകയാണ്, ഈ ഒരു ദേവത ലോകത്തിൽ ഒരുപാട് ന്യായങ്ങളും നിയമങ്ങളുമുണ്ട്. അതനുസരിച്ച് നാളെ രാവിലെ ഞാനൊരു തീരുമാനം പറയുന്നതാണ്. അതിനുശേഷം സുവർണദേവതയോടും മേഘദേവതയോടും ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ മഞ്ജുവിനെ പോയി അന്വേഷിക്കുക, എന്തെങ്കിലും തെളിവ് കിട്ടുകയാണെങ്കിൽ എന്നെ അറിയിക്കുക. ഈ ഒരു തീരുമാനം എടുക്കുന്നത് വരെ ബാലവീർ ഭൂമിയിൽ ജീവിക്കണം. അതിനുശേഷം ബാലു ഭൂമിയിലോട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരെയും കണ്ട് ബാലു വളരെയധികം വിഷമിക്കുകയാണ്, എന്നിൽ നിന്ന് തെറ്റ്, വലിയൊരു തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ചന്ദ്രദേവത തന്റെ സ്ഥലത്തോട്ട് വരികയാണ്. അവിടെ വലിയൊരു ട്വിസ്റ്റ് നടക്കുകയാണ്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മഞ്ജു ഇപ്പോഴും ജീവനോടെയുണ്ട്, മഞ്ജു ഇതുവരെ മരിച്ചിട്ടില്ല. സോ ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കാൻ നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പലവർ എപ്പിസോഡ് 296 ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന പലവർ എപ്പിസോഡ് 297. സോ അടുത്ത എപ്പിസോഡിലോട്ട് കടക്കാം. ഈ എപ്പിസോഡിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് റാണി മാലിനെ റാണി ദേവതയാണ്. റാണി ദേവത മേഘദേവതയോട് സ്വർണദേവതയോട് ചോദിക്കുകയാണ് മഞ്ജുവിനെ കുറിച്ച്, എന്തെങ്കിലും തെളിവ് കിട്ടിയോ, മഞ്ജു ഇപ്പോഴും ജീവനോടെയുണ്ടോ? അപ്പോൾ തന്നെ അവർ പറയുകയാണ്, മഞ്ജു ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന് തോന്നുകയാണ്, ഞങ്ങൾക്ക് ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല, ഞങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു തെറ്റെല്ലാം സംഭവിച്ചത് ബാലവീറിന്റെ ഭാഗത്ത് നിന്നാണെന്നാണ്. ഈ ഒരു സമയത്ത് തന്നെ വീണ്ടും ചന്ദ്രദേവിയെ കാണിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ചന്ദ്രദേവിയുടെ ട്വിസ്റ്റിന്റെ എവിൽ പ്ലാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ മഞ്ജു കൊക്കയിലോട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ ചതിദേവത അവളെ തട്ടിക്കൊണ്ടു പോയിരുന്നു. അതിനുശേഷം തന്റെ ശിഷ്യനായിട്ടുള്ള ഗോപ ഗോപയെയാണ് മഞ്ജുവിന്റെ രൂപം ധരിപ്പിച്ച് അവിടെ നിർത്തിയിരുന്നത്. അതിനുശേഷം ഗോപ ഗോപയാണ് ആ ഒരു കൊക്കയിലോട്ട് വീണിരുന്നത്. ഈ ഒരു സമയത്ത് തന്നെ റാണി ദേവത ഒരു തീരുമാനം എടുക്കാൻ പോകുമ്പോഴേക്കും എല്ലാ ദേവതകളും ബാലവീറിനെ ന്യായീകരിച്ച് പറയുകയാണ്, ഈ ഒരു തെറ്റ് ബാലവീറിന്റെ ഭാഗത്തല്ല, അത് മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു കാര്യമൊന്നും കോപദേവതക്കും അതുപോലെ തന്നെ തിന്മദേവതക്കും സഹിക്കുന്നില്ല. കാരണം ഞങ്ങളെ ശിക്ഷിച്ചതുപോലെ തന്നെ ബാലവീറിനെ ശിക്ഷിക്കണമെന്ന ഒരു നിലപാടിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ എല്ലാം അറിയുന്ന റാണി ദേവത ഒരു തീരുമാനം എടുക്കുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം ബാലവീറിന് മാപ്പ്. ആ ഒരു സമയത്ത് തന്നെ കോപദേവതയും തിന്മദേവതയും അതിൽ ഇടപെടുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഞങ്ങളും ഇതുപോലൊരു തെറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ഞങ്ങളെ വിലങ്ങിട്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ശക്തികൾ തിരിച്ചു വാങ്ങി, അതേപോലെ തന്നെ തെറ്റ് ചെയ്തവർ ആരായാലും അവർക്ക് ശിക്ഷ കൊടുക്കണം, ഞങ്ങൾക്ക് ബാലവീറിന് ശിക്ഷ കൊടുക്കണമെന്നില്ല, പക്ഷേ തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷ കൊടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ ചതി ലോകത്ത് മഞ്ജു എണീച്ചു നിൽക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇതോടുകൂടി എപ്പിസോഡോട് അവസാനിക്കുകയാണ്. ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ബാലവീർ എപ്പിസോഡ് 297. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബാലവീർ എപ്പിസോഡ് 298. സോ അടുത്ത എപ്പിസോഡിലോട്ട് കടക്കാം. ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാലവീർ അമ്മയായിട്ടുള്ള സൗന്ദര്യ ദേവതയും ബാലവീറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാലവീർ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിന് പറ്റിയ ഒരു ശിക്ഷ ഉറപ്പായി നൽകിയിരിക്കണം. അപ്പോൾ തന്നെ റാണി ദേവത ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ തന്നെ ബാൽപരി പറയുകയാണ്, ബാലവീറിന്റെ കടമ കുട്ടികളെ രക്ഷിക്കലാണ്, പക്ഷെ ബാലവീർ എന്ന നിലയിൽ ബാലവീറിന് കുട്ടികളെ രക്ഷിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ അതിനനുയോജ്യമായ ഒരു ശിക്ഷ തന്നെ കൊടുത്തിരിക്കണം. അപ്പോൾ തന്നെ ബാലവീർ പറയുകയാണ്, എനിക്ക് പറ്റിയ ശിക്ഷ ഞാൻ തന്നെ പറയാം, ബാലവീർ എന്ന നിലയിൽ എനിക്ക് കുട്ടികളെ രക്ഷിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ ശക്തികൾ നിങ്ങൾ തിരിച്ചു വാങ്ങി, അതുപോലെ തന്നെ എൻ്റെ ബാലവീർ എന്ന പദവി നിങ്ങൾ തിരിച്ചെടുക്കുകയും ചെയ്യണം. അതിനുശേഷം മഞ്ജു വീണുപോയ ഒരു കൊക്കയിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ ചതി ലോകത്ത് നിന്നും മഞ്ജു രക്ഷപ്പെട്ടാണ് വരുന്നത്. ഈ ഒരു സമയത്ത് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബാലവീർ മഞ്ജു കാണുന്നു, അതുകൊണ്ട് തന്നെ മഞ്ജു ബാലവീറിനെ അലറി വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മഞ്ജു എത്ര തന്നെ വിളിച്ചിട്ടും ബാലവീറിനെ വിളി കേൾക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, മഞ്ജുവിന്റെ ശബ്ദം ചതിദേവത ഒഴിവാക്കിയിരിക്കുകയാണ്. അതിനുശേഷം മഞ്ജു ബാലവീറിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ആ ഒരു സമയത്ത് അവിടെ ബാലവീർ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു സ്പൂഫ് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഞ്ജു ഒരു ബുദ്ധിയുള്ള കുട്ടിയാണ്, ഒരു ജീനിയസ് ആയിട്ടുള്ള കുട്ടിയാണ്. അങ്ങനെ ആലോചിച്ചാൽ മഞ്ജുവിനെ ക്ലാപ്പ് അടിച്ചിരുന്നെങ്കിൽ ബാലവീറിനെ വിളി കേൾപ്പിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കഥ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകണ്ടായിരുന്നു. എന്തായാലും നമുക്ക് സ്റ്റോറിയിലൂടെ തന്നെ തിരിച്ചു വരാം. അങ്ങനെ ബാലവീറിന്റെ എല്ലാ ശക്തികളും എല്ലാ ദേവതകളും തിരിച്ചു വാങ്ങുകയാണ്. അതിനുശേഷം ബാലവീറിനെ ഒരു സാധാരണ കുട്ടിയാക്കി തന്നെ മാറ്റുക
വരികയാണ്. ഈ ഒരു സമയത്താകട്ടെ മഞ്ജു ചതിദേവതയുടെ പിടിയിൽ നിന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാലവീറിൻ്റെ എല്ലാ പദവികളും അവർ തിരിച്ചു വാങ്ങിയിരിക്കുകയാണ്. റാണി ദേവതക്ക് വളരെയധികം വിഷമമുണ്ട്, അതുപോലെ തന്നെ എല്ലാ ദേവതകൾക്കും വളരെയധികം വിഷമമുണ്ട്. സോ ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നത് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്. ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.